മാവേലിക്കര താമരക്കുളം ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടറിവ് ശില്പശാല സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു. ജൈവ വൈവിധ്യ ദിനാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് താമരക്കുളം ഗ്രാമപഞ്ചായത്തിൽ നാട്ടറിവ് ശില്പശാല നടന്നത്. തെങ്ങിനാൽ വയലിന്റെ ഓരത്തായി സംഘടിപ്പിച്ച ശില്പശാല പ്രസിഡന്റ് ജി വേണു ഉദ്ഘാടനം ചെയ്തു. നാട്ടറിവ് ശില്പശാല, നാട്ടറിവ് അറിയാവുന്ന ഒരുപാട് പേരുണ്ട്. പഴയ കാലത്ത് ജീവിച്ചത് നമുക്കുള്ള ഈ സൗകര്യങ്ങളൊന്നും ഒരു കാലത്ത് നമുക്കില്ലായിരുന്നു. ഇപ്പം അനുഭവിക്കുന്ന സൗകര്യങ്ങളൊന്നും ഇനി നാളെ ഈ സൗകര്യങ്ങളായിരിക്കത്തില്ല നമ്മൾ അനുഭവിക്കാൻ പറ്റുന്നതിനേക്കാട്ടി വലിയ സൗകര്യങ്ങളായിരിക്കും നമ്മൾ അനുഭവിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ മറ്റ് ഗ്രഹങ്ങളിലൊക്കെ ആയിരിക്കും നാളത്തെ യുവതലമുറ പോയി താമസിക്കുകയൊക്കെ ചെയ്യുന്നല്ലേ. ഇന്ന് അങ്ങോട്ട് പ്ലെയിനും ഒക്കെ പോകുന്ന മറ്റ് ഗ്രഹങ്ങളിലോട്ടും ഒക്കെ ആയിരിക്കും. അപ്പോൾ പഴയ കാലത്ത് നമ്മൾ ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയാം. പഴയ കാലം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ താമരക്കുളം എന്ന് പറയുമ്പോൾ സമൃദ്ധമായ താമരക്കുളമാണ്. താമരക്കുളം എന്ന് പറയുന്ന പേരിന് അന്വർത്ഥമാക്കത്തക്ക രീതിയിൽ ഇഷ്ടംപോലെ പുഴകളും കുളങ്ങളും ഉള്ള ഒരു പ്രദേശമാണ് താമരക്കുളം. നെൽവയലുകളും ഒക്കെ പ്രദേശമാണ്. നമുക്കറിയാം കണ്ണാകുഴി മുതൽ അങ്ങ് കൊട്ടക്കാട്ടിശ്ശേരി വരെ പോയാൽ കണ്ണാകുഴി കണ്ണാകുഴിയിൽ നിന്ന് പുജ്ജവാഴിക പുഞ്ചയുണ്ട്. അതിനിപ്പുറത്ത് പൂവത്തൂർ ചിറയുണ്ട്. ഇങ്ങോട്ട് വന്ന നടിയിൽ വയലിൻ്റെ തുടക്കം ചത്തിയറ പുഞ്ച വന്ന് ഇപ്പുറത്ത് തെങ്ങിനാൽ മലനടയുണ്ട്. പിന്നെ നാലാം വാർഡിലെ ചിറയുടെ പേരെന്തോ കോതിയറയുണ്ട്. അങ്ങോട്ട് പോയാൽ പുരാതനമായ ലെപ്രസി സാനിറ്റോറിയം ഉണ്ട്. ലെപ്രസി സാനിറ്റോറിയം 1937 എങ്ങാണ്ടാണ് തുടങ്ങിയല്ലേ. അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവ് തുടങ്ങിയതാണ് ലെപ്രസി സാനിറ്റോറിയം. അങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ഒരുപാട് കുളങ്ങളും ചിറകളും പുഴകളും അടങ്ങിയ ഒരു നാടാണ് നമ്മുടെ നാട്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ബി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ഷാജു ജമാലുദ്ദീൻ വിഷയാവതരണം നടത്തി. എനിക്ക് കിട്ടിയ ഒരു അറിവ്, കാവ് എന്ന് പറയുന്നത് രണ്ട് ജലസ്രോതസ്സുകളുടെ സംഗമ സ്ഥാനമാണ്. അടിയിൽ രണ്ട് നീരുറവുകൾ സംഗമിക്കുന്ന സ്ഥലത്താണ് കാവുകളുണ്ടാകുന്നത്. അപ്പോൾ ഈ രണ്ട് നീരുറവ് വരുമ്പോൾ ഒരു പുതിയ വെള്ളമുണ്ടാകും. ഈ വെള്ളത്തിന് ധാതു ലവണങ്ങളുടെ വലിയ സമ്പുഷ്ടമായിട്ടുള്ളൊരു ഒരു കഴിവുണ്ട്. അത് എന്ത് വിട്ടിട്ടാലും ഈ കാവിൽ വളരും. അതോടൊപ്പം തന്നെ ആരാധനയും അതുപോലെ ചെറിയ പിന്നെ മതപരമായ ചടങ്ങുകളും വരിച്ചത് ഒരു പക്ഷേ ഇത് സംരക്ഷിക്കപ്പെടാൻ വേണ്ടിയാണ്. അപ്പോൾ ആരും അങ്ങോട്ട് കടന്നിട്ടുന്നില്ല. എനിക്ക് എൻ്റെ വീട്ടിൽ 150 വർഷത്തിന് മേൽ പഴക്കമുള്ള ഒരു കാവുണ്ട്, കുളമുണ്ട്, കിണറുണ്ട്. അപ്പോൾ ആ ഒരു കാർഷിക സമ്പദ് രീതികളുടെ വലിയൊരു സെൻ്ററാണ് ശരിക്കും പറഞ്ഞാൽ താമരക്കുളം. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആർ ദീപ, പഞ്ചായത്ത് അംഗങ്ങളായ ടി മന്മഥൻ, ആത്തുക്ക ബീവി, പഞ്ചായത്ത് ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ ശിവൻപിള്ള, അസിസ്റ്റന്റ് സെക്രട്ടറി ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ ചാരുമൂട്.